പത്തരയോടെ മലബാർ എക്സ്പ്രസിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗളൂരുവിലെത്തിയത്. വാർത്താഭാരതി എന്ന കന്നഡ പത്രത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത പിണറായി വിജയൻ 4 മണിയോടെ മതസൗഹാർദ്ദ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഹിറ്റ്ലറുടെ പ്രത്യയശാസ്ത്രവും മുസോളിനിയുടെ സംഘടനാ രൂപവുമാണ് RSS-ന്റേതെന്ന് പിണറായി പറഞ്ഞു. അധികാരമില്ലാതിരുന്ന കാലത്ത് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന RSS ആണ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നതെന്ന് പിണറായി പരിഹസിച്ചു. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല. മധ്യപ്രദേശിലെ എന്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, ഞാനതനുസരിച്ചു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രനെ എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ജ്യോതി സർക്കിളിൽ നിന്ന് ആരംഭിച്ച് നെഹ്റു മൈതാനിയിൽ സമാപിച്ച മതസൗഹാർദ്ദ റാലി പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. സംഘപരിവാർ ബന്ധു പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് പഴുതടച്ച സുരക്ഷയാണ് കർണാടക സർക്കാർ ഒരുക്കിയത്. സുരക്ഷാ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തിയ മന്ത്രി UT ഖാദർ പിണറായി വിജയനെ സന്ദർശിക്കുകയും ചെയ്തു. മംഗളൂരുവിൽ നിന്ന് EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.